أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بلاغتر واضحة سبك إير അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അഖ്സാമു തശ്ബീഹ് ഏതൊക്കെയാണെന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ മനസ്സിലാക്കി. ഇൻഷാല്ലാ നിങ്ങൾക്ക് അല്പം ഉദാഹരണങ്ങൾ കൂടെ വായിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കാം. അഖ്സാമു തശ്ബീഹ് ആറ് ഉദാഹരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിരുന്നു. ഏഴാമത്തെ ഉദാഹരണം, വഖാലൽ മുത്തനബി. മുത്തനബി എന്നത് എന്നയാൾ പറയുകയാണ്. മുത്തനബി നേരത്തെ പറഞ്ഞിരുന്നു, അബ്ബാസിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അറബി കവിതകളിൽ കവികളിൽ പ്രമുഖനാണ് മുത്തനബി. അബു തയ്യിബുൽ മുത്തനബി എന്ന് പറയും. അദ്ദേഹം പറയാണ്, മഖദി ഇത്തസമ സൈഫുദ്ദൗല സഫറൻ. അദ്ദേഹം സൈഫുദ്ദൗല എന്ന രാജാവിൻ്റെ കീഴിലുള്ള കൊട്ടാര കവിയായിരുന്നു. അപ്പോൾ ഈ സൈഫുദ്ദൗല യാത്ര പോകാൻ ഒരുങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? താൻ ആർക്ക് കീഴിലാണോ ജോലി ചെയ്യുന്നത്, ആരുടെ കീഴിലാണോ നിലകൊള്ളുന്നത്, അവരെങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, അവരെങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ശത്രുപക്ഷത്തെ, എതിർപക്ഷത്തെ ഇകഴ്ത്തിക്കൊണ്ടും കവിതകൾ പാടുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. നല്ല കഴിവുറ്റ ഒരാളായിരുന്നു മുത്തനബി. അപ്പോൾ അദ്ദേഹം പാടാണ്. മുത്തനബി എന്നുള്ള പേര് വരുന്നതിൻ്റെ പിന്നിലൊക്കെ വേറെ ചില കഥകളൊക്കെ ഉണ്ട്. അദ്ദേഹം പ്രവാചകത്വവാദിയായിരുന്നു ഒരു കാലത്ത്, സമയത്ത്. അങ്ങനെയാണ് മുത്തനബി എന്നുള്ള പേര് വന്നത്. എന്തോ ആട്ടെ, ഇൻഷാല്ലാ നിങ്ങൾ മറ്റു താരിഖുല്ലാദബിൻ്റെ കൂട്ടത്തിലൊക്കെ പഠിക്കാം. വഖദി ഇത്തസമ സൈഫുദ്ദൗല സഫറൻ. സൈഫുദ്ദൗല ഒരു യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ യാത്ര പോകാൻ വേണ്ടിയുള്ള ഉദ്ദേശം തൻ്റെ അനുയായികളെ അറിയിച്ച സമയത്ത് അവിടെയുള്ള കൊട്ടാര കവിയായ മുത്തനബി പാടിയ വരികളിലൊന്നാണ് ഇത്. ഐന അസ്മഅത അയ്യുഹാദൽ ഹുമാം നഹ്നു നബ്തുറുബ വ അൻതൽ ഗമാം. ഐന അസ്മഅത അയ്യുഹാദൽ ഹുമാം, ഹിമ്മത്തുടയതായ നല്ല തീരുമാനമെടുത്ത പിന്നെ പിന്മാറാത്ത തരത്തിലുള്ള ഹിമ്മത്തുടയവനായ ബഹുമാന്യരെ, അങ്ങ് എവിടേക്കാണ് ഉദ്ദേശിച്ചത്, എവിടേക്ക് പോകാനാണ് തീരുമാനിച്ചത്, എങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പോകണത്? നഹ്നു നബ്തുറുബ വ അൻതൽ ഗമാം, ഞങ്ങൾ ഈ കുന്നിന് മുകളിൽ ഉണ്ടാവുന്ന ചെടികളല്ലേ. കുന്നിന് മുകളിൽ ഉണ്ടാവുന്ന ചെടികളുടെ പ്രത്യേകത എന്താണ്? വ അൻതൽ ഗമാം, അങ്ങ് മേഘവുമാണ്. അപ്പം മേഘമുണ്ടെങ്കിലല്ലേ മഴ വർഷിച്ച് ഞങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ, കുന്നിന് മുകളിലുള്ള ചെടികൾക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ എന്ന്. അതായത് ഈ രാജാവിനെ ആശ്രയിച്ചിട്ടാണ് ജനങ്ങളായ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറയുകയാണ്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് കഷ്ടമാണ്. കാരണം ഇദ്ദേഹത്തിന് എന്തേ പറയുകയാണ്, താങ്കൾ മേഘത്തെ പോലെയാണ്, മേഘം ഉണ്ടായി മഴ വർഷിച്ചാലല്ലേ കുന്നിന് മുകളിലുള്ള ചെടികൾക്ക് സസ്യങ്ങൾക്കൊക്കെ നിലനിൽപ്പുണ്ടാവുള്ളൂ. അതുപോലെയാണ് താങ്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. നിങ്ങളുടെ തന്നെ കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ എന്നർത്ഥം. അപ്പോൾ വരിയുടെ അർത്ഥം ആശയം മനസ്സിലായിട്ടുണ്ടാവും. അയിന അസ്മഅത അയ്യു ഹാദൽ ഹുമാം, ഹിമ്മത്തുടയതായ ബഹുമാന്യരെ, അങ്ങ് എവിടേക്കാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? നഹ്നു നബ്തുറുബ വ അൻതൽ ഗമാം,
ഞങ്ങൾ കുന്നിന് മുകളിലെ മലഞ്ചെരുവിലെ സസ്യങ്ങളും നിങ്ങൾ താങ്കൾ റമാമല്ലേ എന്നർത്ഥം. വഖാൽ മുറക്കിഷ്, മുറക്കിഷ് പറയാം, അന്നശ്രു മിസ്കുൻ വൽ വുജൂഹു ദന നീറും വാത്റാഫുൽ അകുഫി അനമു. അന്നശ്രു, ഒരാളെക്കുറിച്ച്, മദീഹിനെക്കുറിച്ച് പറയാം, പുകഴ്ത്തപ്പെടുന്ന ആളെക്കുറിച്ച് പറയാണ്. അന്നശ്രു മിസ്കുൻ, അദ്ദേഹത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധം, ആ സുഗന്ധം മിസ്കുൻ, മിസ്കാണ്, മിസ്കാണതാ കസ്തൂരിയാണ്. കസ്തൂരി എന്ന ഏറ്റവും സുഗന്ധത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ പരാമർശിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് എടുത്തു പറയപ്പെടുന്ന ഒന്നാണല്ലോ മിസ്ക്. അന്നശ്രു മിസ്കുൻ, ഗന്ധം, ആ സുഗന്ധം മിസ്കാണ്, കസ്തൂരിയാണ്. വൽ വുജൂഹു ദനാനീറുൻ, മുഖങ്ങളെല്ലാം ദീനാറുകളാണ്. ദീനാറുകൾ നാണയങ്ങൾ അല്ലേ, നാണയങ്ങളെപ്പോലെ തിളക്കമുള്ള മുഖങ്ങളാണ്. വാത്റാഫുൽ അകുഫി, കയ്യിൻ്റെ തൊർഫുകൾ എന്ന് പറഞ്ഞാൽ വിരൽത്തുമ്പുകൾ. അനമുൻ, അനമാണ്, അനം എന്ന് പറഞ്ഞാൽ വലിയൊരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ചുവന്ന തുടുത്തു നിൽക്കുന്ന പ്രത്യേകം പഴം ഉള്ള ഒരു വൃക്ഷമാണ് അനം എന്നുള്ളത്. അപ്പോൾ അനം വൃക്ഷത്തെപ്പോലെയാണ് അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ വിരൽത്തുമ്പുകൾ. മൈലാഞ്ചി ഇട്ടിട്ടുള്ള ചോപ്പാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ. ഇൻഷാല്ലാഹ് ഈ വിഷയത്തിലേക്ക് കടക്കാം. അഖ്സാമുത് തശ്ബീഹ് ഏതൊക്കെയാണ്? അഖ്സാമുത് തശ്ബീഹ് നമ്മൾ പറഞ്ഞിരുന്നു അഞ്ച് ഇനങ്ങളാണ്. ഒന്ന് തശ്ബീഹ് മുർസൽ, രണ്ട് അത്തശ്ബീഹുൽ മുഅക്കദ്, മൂന്ന് അത്തശ്ബീഹുൽ മുജ്മൽ, നാല് അത്തശ്ബീഹുൽ മുഫസ്സൽ, അഞ്ച് അത്തശ്ബീഹുൽ ബലീഗ്. ഓർമ്മ ഉണ്ടാവും അല്ലേ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം, ആ ഓർമ്മ പുതുക്കുകയും വേണം. നിങ്ങളുടെ അടുക്കൽ കിതാബ് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഇല്ലെങ്കിൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു നോട്ട് ബുക്ക് സംഘടിപ്പിച്ച് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇൻഷാല്ലാഹ് ശ്രദ്ധിക്കണം എന്നുണർത്തുകയാണ്. അപ്പോൾ ഇനി ഉദാഹരണങ്ങളൊന്ന് അവലോകനം ചെയ്ത് നോക്കാം. ഒന്നാമത് നമ്മൾ പറഞ്ഞ ഉദാഹരണം, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. ഒന്ന്, അനകൽ മാ ഇൻ റദീതു സഫാൻ വഇദ മാ സഖതു കുന്തു ലഹീബ. അനകൽ മായി, ഞാൻ വെള്ളത്തെ പോലെയാണ്. ഇൻ റദീതു, ഞാൻ സംതൃപ്തനായ സമയത്ത്. സഫാൻ, സഫാഇനാൽ അല്ലേ. ഇവിടെ അന എന്നുള്ളതാണ് മുഷബ്ബ്, കാഫ് മുഷബ്ബ് ബിഹി. അതുപോലെ ഇൻ റദീത്തു സഫാൻ എന്നുള്ളത് കാഫ് അദാത്ത് തശ്ബീഹ്, അന എന്നുള്ള മുഷബ്ബ് കാഫ് അദാത്ത് തശ്ബീഹ്, അൽ മാ എന്നുള്ളത് മുഷബ്ബ് ബിഹി സഫാ തെളിമയാൽ എന്നുള്ളത് വജൂഷബം. എല്ലാ ഭാഗങ്ങളും വന്നിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ച തശ്ബീഹിൻ്റെ നാല് റുക്നുകളും വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കൂ. സിർനാപ്പി ലൈലും ബഹീം, ഇരുണ്ട രാത്രിയിൽ ഞങ്ങൾ സഞ്ചരിച്ചു. കഅന്നഹുൽ ബഹ്റു ലലാമം വ ഇർഹാബ, അത് ഇരുട്ടിനാലും ഭീതിപ്പെടുത്ത അല്ലെങ്കിൽ ഭയാനകതയാലും സമുദ്രത്തെ പോലെയുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ കഅന്നഹു, അത് ആയതുപോലെയുണ്ട്, ആ രാത്രി എന്നുള്ളതാണ് അർത്ഥം. ലേലേക്ക് സൂചിപ്പിക്കുന്ന ആ ലമീറാണ് നമ്മുടെ മുഷബ്ബഹ്. അതിനെ തശ്ബീഹ് ആക്കിയത് മുഷബ്ബഹ് ബിഹി അൽ ബഹർ, കഅന്ന എന്നുള്ളതുകൊണ്ട് മുഷബ്ബഹ് ബിഹിൻ്റെ അദാത്ത് വന്നു. പിന്നെ വജൂ ഷബഹ് ലലാമൻ എന്നുള്ളതും ഇർഹാബൻ എന്നുള്ളതും. ഈ രണ്ട് ഉദാഹരണങ്ങളിലും എല്ലാ ഭാഗങ്ങളും വന്നിട്ടുണ്ട്. അദാത്ത് വന്നിട്ടുണ്ട്, വജൂ ഷബഹും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ജുംലയിൽ, ഒരു തശ്ബീഹ് ഉൾക്കൊള്ളുന്ന ജുംലയിൽ അദാത്തിനെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയും? മുർസൽ എന്ന് പറയും. മുഷബ്ബഹ് പറയ, വജുഹുഷബഹ് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുഫസ്സലാണെന്ന് പറയുന്നു. അപ്പോൾ അദാത്തും വജുഹുഷബഹും പറയപ്പെട്ടത് കൊണ്ട് തന്നെ ഈ ജുംല, രണ്ട് ജുംലയും മുഫസ്സലും ആണ്, മുർസലും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അള്ളാ അടുത്ത ഉദാഹരണത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ.
മൂന്നാമത്തെ ഉദാഹരണം ഇബ്നു റൂമിയുടെ ആ ഒരു പാട്ടുകാരൻ്റെ പാട്ടിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ആ ശബ്ദവും അതിങ്ങനെ അതിൻ്റെ ആ ശബ്ദത്തിൻ്റെ തരംഗവുമെല്ലാം സിനത്തും തമശാ പി മഫാസിലിനു അസി ഉറക്കം തൂങ്ങുന്നവൻ്റെ കെണിപ്പുകളിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു തൂങ്ങി ഉറക്കത്തിൻ്റെ സുഖം പോലെയാണ് എന്നർത്ഥം അല്ലേ. ഇവിടെ ഈ ജുംല ഈ ഒരു സെൻറ്റൻസ് നോക്കൂ, അതിൽ ക അന്ന എന്നുള്ള അദാത്തുണ്ട്, ലദത്ത സൗത്തിഹി ദബീബഹ എന്നുള്ളിടത്ത് മുഷബ്ബഹാണ്, അതിൻ്റെ മുഷബ്ബഹ് ബിഹിയാണ് സിനത്തുൻ തമഷാഫി മഫാസിലിനു അസി എന്നുള്ളത്. പക്ഷേ അവിടെ ആരില്ല, വജുഹു ഷബഹില്ല. അപ്പോൾ ഒരു ജുംലയിൽ വജുഹു ഷബഹ് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എന്താ പഠിച്ചത്, എന്തായിരുന്നു അതിന് മുജ്മൽ എന്ന പേര് പറയും എന്ന് പറഞ്ഞിരുന്നു. നാലാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കൂ, വഖാല ഇബ്നുൽ മുഹ്തസ്, ഇബ്നുൽ മുഹ്തസ് എന്നവർ പറയാണ് പ്രകാശിച്ചു വരുന്ന ആ ഉദയ സൂര്യൻ ദീനാറുൻ ജലത്തുഹു ഹദായിദുറാബ് നാണയം അടിച്ചു പരത്തുന്ന ആള് അടിച്ചു പരത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ആ ദീനാറുണ്ടല്ലോ അതുപോലെ സുന്ദരമാണ് വെട്ടിത്തിളങ്ങുന്നതാണ് എന്നർത്ഥം. ഇവിടെയും ക അന്ന എന്നുള്ളതാണ് അദാത്ത്, അഷംസുൽ മുനീറ എന്നുള്ളതാണ് മുഷബ്ബഹ്, അതിനെ തശ്ബീഹ് ആക്കിയത് മുഷബ്ബഹ് ബിഹി ദീനാറുൻ എന്നുള്ളതാണ്. പക്ഷേ വജുഷബഹ് ഇവിടെയും പറയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ മൂന്നാമത്തെയും നാലാമത്തെയും ഉദാഹരണത്തിൽ വജുഷബഹ് പറയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് രണ്ടും അത്തശ്ബീഹുൽ മുജ്മൽ എന്ന ഗണത്തിലാണ് വീഴുക. ഇനി അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കൂ, അഞ്ചാമത്തെ ഉദാഹരണം, അൽ ജവാദു ഫി സുർഅതി ബർഖുൻ ഖാത്തിഫുൻ. അൽ ജവാദു ജവാദ് കുതിര അല്ലേ, ഫി സുർഅതി വേഗതയുടെ വിഷയത്തിൽ, ബർഖുൻ ഖാത്തിഫുൻ മിന്നലാണ്. ഖാത്തിഫുൻ എന്നാൽ കണ്ണിൻ്റെ കാഴ്ചയെ അടർന്നെടുക്കുന്ന തരത്തിലുള്ള മിന്നലാണ് എന്നർത്ഥം. ഇവിടെ നോക്കൂ, അൽ ജവാദ് എന്നുള്ളതാണ് മുഷബ്ബ്, ഫിസ്സുറാത്തി എന്നുള്ള വജൂഷബാണ്, ബർഫുൻ ഹാത്തിഫ് എന്നുള്ളത് മുഷബ്ബ് ബിഹിയുമാണ്. പക്ഷെ ആര് ഇല്ല, നമ്മൾ ഒരു റുക്കിന് നാല് റുക്കിനുകൾ പറഞ്ഞതിൽ മൂന്ന് റുക്കിനുകൾ ഇവിടെ ഉണ്ട്, ഒരു റുക്കിനില്ല. ഏതാണത്? അദാത്ത് തശ്ബീഹ്. അപ്പോൾ അദാത്ത് തശ്ബീഹ് ഇല്ലാത്തവയ്ക്ക് ഉദാഹരണമാണ് അൽ ജവാദ് ഫിസ്സുറാത്തി ബർഫുൻ ഹാത്തിഫ്. ഒരു ക എന്നോ ക അന്ന എന്നോ മിസ്ല എന്നോ അങ്ങനെയൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇത് അദാത്തു തശ്ബീഹ് പറയപ്പെടാത്തത് കൊണ്ട് തന്നെ ഇതിനെ പറയാം നമുക്ക് അത്തശ്ബീഹുൽ മുഅക്കദ് എന്ന്. ആറാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കൂ, അന്തനജമം ഫീ റിഫഅതിൻ വദിയാഇൻ തജ്തലീകൽ ഉയൂനു ശർഖം വഗർബ. അന്തനജമുൻ, താങ്കൾ നക്ഷത്രമാണ്, ഫീ റിഫഅതിൻ വദിയാഇൻ ഉന്നതിയുടെ വിഷയത്തിലും ശോഭയുടെ വിഷയത്തിലും, തജ്തലീകൽ ഉയൂനു ശർഖം വഗർബ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും എന്നാൽ എല്ലാ ഭാഗത്തു നിന്നും കണ്ണുകൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇവിടെ അന്ത മുഷബ്ബഹാണ്, നജ്മുൻ എന്നുള്ളത് മുഷബ്ബഹ് ബിഹിയുമാണ്, ഫീ റിഫ്അതിൻ വദിയാഇൻ എന്നുള്ളത് വജുഹുഷബഹാണ്. ഏത് വിഷയത്തിലാണ്? റിഫ്അത്തിൻ്റെയും ദിയാഇൻ്റെയും വിഷയത്തിൽ, ഔന്നത്യത്തിൻ്റെയും അതുപോലെ പ്രകാശത്തിൻ്റെയും അല്ലെങ്കിൽ ആ പ്രശോഭിത അവസ്ഥയുടെയും വിഷയത്തിൽ താങ്കൾ നക്ഷത്രമാണ് എന്നർത്ഥം. നക്ഷത്ര പോലെയാണെന്ന് പറഞ്ഞിട്ടില്ല, ആ അദാത്തിനെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അദാത്തിനെ പറയപ്പെടാത്തത് കൊണ്ട് തന്നെ ഇതും ഏത് ഗണത്തിൽപ്പെടും? അത്തശ്ബീഹുൽ മുഅക്കദു എന്ന ഇനത്തിൽപ്പെടും. അഞ്ച് ആറ് എന്നീ ഉദാഹരണങ്ങൾ തശ്ബീഹ് മുഅക്കദിനുള്ള ഉദാഹരണങ്ങളാണ്, അഥവാ ഹുദിഫത്ത് മിൻഹു അൽ അദാത്തു, അദാത്തു തശ്ബീഹ് ഇവയിൽ നിന്നും കളയപ്പെട്ടിട്ടുണ്ട്. ഏഴാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കൂ, വഖാലൽ മുത്തനബി, മുത്തനബി പറയുകയാണ്, വഖദീ തസമ സൈഫുദ്ദോല സഫറൻ, തൻ്റെ രാജാവായ സൈഫുദ്ദോല ഒരു യാത്ര പോകാൻ വേണ്ടി
തീരുമാനിച്ചു. ആ തീരുമാനം അറിയിക്കുന്ന സമയത്ത് പറയണം, ഇവിടെ ഇതാണ് അയിന അസ്മായത്ത അയ്യോ ഹാദൽ ഹുമാം, ഹിമ്മത്തുടയവനെ അങ്ങ് എവിടേക്കാണ് എങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾ അങ്ങനെയാണ് പോകാൻ പറ്റുമോ? നഹ്നു നബുത്തുറുബ വാൻതൽ ഗമാം, രണ്ട് തഷ്ബീഹുകൾ ഇവിടെ നടക്കുന്നുണ്ട്. നഹ്നു നബുത്തുറുബ, ഞങ്ങൾ നബുത്തുറുബയാണ്, മലഞ്ചെരുവിലെ അല്ലെങ്കിൽ കുന്നിൻ മുകളിലെ, റുബാന കുന്നിൻ മുകൾ, കുന്നിൻ മുകളിലെ സസ്യങ്ങളാണ്, ചെടികളാണ്. നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഷയത്തിൽ എന്നുള്ളതാണ് അവിടെ വജുഷബ്. പക്ഷേ അവിടെ പറഞ്ഞിട്ടില്ല, അവിടെ അദാത്തും പറഞ്ഞിട്ടില്ല, കൻ നബിത്തിർ റുബ എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മിസ്ലൻ നബിത്തിർ റുബ എന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ അദാത്തും ഇല്ല, അദാത്തിനെയും അവിടെ പറഞ്ഞിട്ടില്ല, വജുഷബഹനെയും പറഞ്ഞിട്ടില്ല. അദാത്തിനെ പറയപ്പെടാത്തതിന് നമ്മൾ പറഞ്ഞിരുന്നു മുഅക്കദ് എന്ന്, വജുഷബഹനെ പറയപ്പെടാത്തതിന് മുജ്മലി എന്നും പേര് പഠിച്ചിരുന്നു അല്ലേ. അതുപോലെ തന്നെയാണ് വാൻതൽ ഖമാം എന്നുള്ളതും. വാൻതൽ ഖമാം എന്നുള്ളതും താങ്കൾ ഖമാമാണ്, മേഘമാണ്. അന്ത എന്നുള്ള മുഷബ്, ഖമാം എന്നുള്ള മുഷബ്, അവിടെ അദാത്തില്ല, വജുഷബവുമില്ല. ഈ രണ്ട് ഉദാഹരണങ്ങളും അദാത്തും വജുഷബവും ഉൾക്കൊള്ളാത്ത തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഅക്കദുമാണ് മുജ്മലുമാണ്. അതോടൊപ്പം ഇങ്ങനെയുള്ളത് നമ്മൾ അവസാനത്തെ ഒരു പേര് പഠിച്ചിരുന്നു, അത്തഷ്ബീഹുൽ ബലീഗ്, തഷ്ബീഹു ബലീഗ് എന്നുള്ളത്. അവസാനത്തെ ഉദാഹരണവും ഇത് ഇതുപോലെ തന്നെയാണ്. വഖാലുൽ മുറഖിഷ് അൻ നശ്റു മിസ്കുൻ, നശ്റ് സുഗന്ധം, മിസ്കുൻ അവരിൽ നിന്നുള്ള ഒഴുകിക്കൊണ്ടിരിക്കുന്ന അടിച്ചു വീശുന്ന ഗന്ധം, മിസ്കുൻ അത് കസ്തൂരിയാണ്. വൽ വുജൂഹു ദനാനീറുൻ, മുഖങ്ങളെല്ലാം ദീനാറുകളാണ്, മുഖങ്ങളൊക്കെ നല്ല പ്രകാശിക്കുന്ന മുഖങ്ങളാണ്. അപ്പോൾ പറയാണ് വൽ വുജൂഹു ദനാനീറുൻ, മുഖങ്ങളെല്ലാം ദീനാറുകളാണ്. വത്രാഫുൽ അക്കുഫി, അവരുടെ കൈവിരൽ തുമ്പുകൾ അനം, അനം എന്ന വൃക്ഷവുമാണ്. ആ വൃക്ഷത്തിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചുവന്ന അടയാളങ്ങൾ ഇങ്ങനെ കാണാം, ആ ഫലവൃക്ഷങ്ങൾ, ആ ഫലങ്ങളെ അല്ലേ. ഇതുപോലെയാണ് ഇവരെ കൈകൾ, അല്ല മൈലാഞ്ചിട്ട കൈകളാണ് എന്നർത്ഥം. ഇവിടെ മൂന്ന് തസ്ബീഹുകൾ ഇവിടെ വന്നിട്ടുണ്ട്, മൂന്നിലും അദാത്തും വജുഷബും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതും അദാത്ത് പറയാത്തത് കൊണ്ട് മുഅക്കദാണ്, വജുഷബ് പറയാത്തത് കൊണ്ട് മുജ്മലുമാണ്. അദാത്തും വജുഷബും പറയാത്തത് കൊണ്ട് പിന്നെ മുഅക്കദ് മുജ്മൽ എന്നുള്ള പേര് പറയേണ്ടതില്ല, പകരം അത്തഷ്ബീഹുൽ ബലീഗ് എന്നുള്ള പേര് പറഞ്ഞാൽ മതി. അപ്പോൾ അത്തഷ്ബീഹുൽ ബലീഗിനുള്ള ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. ഇൻഷാല്ലാ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അഖ്സാമു തഷ്ബീഹിലെ അഞ്ച് ഇനങ്ങളും എന്തൊക്കെയാണെന്നും അവ എങ്ങനെ മനസ്സിലാക്കണമെന്നും ഈ ഉദാഹരണങ്ങളിലൂടെ നിങ്ങളെല്ലാം മനസ്സിലാക്കി ഈ പാഠത്തിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കി അതിൽ അദാത്തില്ലാത്തത്, വജുഷബ ഇല്ലാത്തത്, അവയുള്ളത്, ഇവയെ വേർതിരിച്ച് കണ്ടെത്തി ഏത് ഇനത്തിലാണ് പെടുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ഇൽമിൻ അള്ളാഹു ബറക്കത്തും പുരോഗതിയും നൽകുകയും നാഫി ആയ രൂപത്തിൽ ജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ തോഫിയൊക്കെ നൽകുകയും ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ ജീവിതത്തിലൊക്കെ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.